സ്ലാമുലൈക്കും വരമത്തറഹ്മാൻ റഹീം അലഹമദില്ലാഹിറബി ആലമീൻ വസ്ലാത്തു വസ്സലാം വലഫുൽ ലംബിയ ഇ വൽമുർസലീൻ അജ്മീൻ അമ്മാബാദ് പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ ഭാഗമായി നമ്മൾ എടുത്തു വരുന്ന രണ്ടാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നമ്മുള്ളത് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സിൽ സുറത്തുൽ ഹാക്കയിലെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങളായിരുന്നു പറഞ്ഞിരുന്നത് ഒരു പ്രാവശ്യം വീഡിയോ കേട്ടു എന്നതുകൊണ്ട് മാത്രം ആ വചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയില്ല ആ വചനങ്ങൾ വചനങ്ങളൊന്നുകൂടി പാരായണം ചെയ്തു നോക്കണം വീട്ടിൽ വിശുദ്ധ ഖുർആാനിൻ്റെ പരിഭാഷ ഉണ്ടാകും മുഹമ്മദ് അമാനിമലയുടെ തഫ്സീർ അതെടുത്തൊരാർത്തിയൊക്കെ വായിച്ചു നോക്കിയാൽ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കും അതോടൊപ്പം ഭംഗിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരീക്ഷയും എഴുതാം ഇൻഷാല്ല ഇന്ന് ഉദ്ദേശിക്കുന്നത് പതിമൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെയുള്ള വചനങ്ങളാണ് ആ വചനങ്ങളിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ കൂടെ പാരായണം ചെയ്യാനും നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം وانشقت السماء فهي يومئذ واهية والملك على أرجائها ويحمل عرش ربك فوقهم يومئذ ثمانية يومئذ تعرضون لا تخفى منكم خافية يومئذ أخفي منكم خافية فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية

സൂർ സൂര്യ എന്ന് പറഞ്ഞ കാഹളം അതേപോലെ തന്നെ കൊമ്പ് അപ്പം കാഹളത്തിൽ കൊമ്പിൽ ഊതപ്പെട്ടാൽ നഫത്തുൻ വാഹിദരൂത്ത് ഒരറ്റ ഊത്ത് കാഹളത്തിൽ ഊതപ്പെട്ടാൽ അഥവാ അള്ളാഹു ഇവിടെ പറയുന്നത് ഈ പതിമൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു ഒന്നാമത്തെ കാഹളത്തിൽ ഊതുന്നതിനെ തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെയാണ് പിന്നീട് അടുത്ത വചന മുതൽ അള്ളാഹിന്റെ മുമ്പിൽ സൃഷ്ടികളെ വിചാരണക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയുന്നുലത്തിൽ പതിനാലാമത്തായ ഭൂമി പൊക്കപ്പെടുക ഉയർത്തപ്പെടുന്നു ആ ഒന്നോട് കൂടി പിന്നീട് അങ്ങോട്ട് ഉണ്ടാകുന്ന ഓരോ സംഭവ വികാസങ്ങൾ എന്താണെന്നുള്ളതാണ് അള്ളാഹു പറയണത് വ്യത്യസ്ത സൂറത്തുകളിൽ വ്യത്യസ്ത രൂപങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ഇതേ പദം ഉപയോഗിച്ച് തന്നെ പറഞ്ഞ സ്ഥലങ്ങളുണ്ട് ബഹ്മീലത്തിൽ അർന്നു വൽ ജിബാലു പർവ്വതങ്ങളെയും ഭൂമിയെയും പൊക്കപ്പെടുന്നു ഫുഃഖത്താ ദക്കത്തം വാഹിത ദുഃഖത്താ അത് എന്നിട്ടത് രണ്ടും പൊടിച്ച് തകർക്കപ്പെട്ടാൽ പൊടിച്ച് തകർക്കുക നിരത്തപ്പെടുക എന്നൊക്കെയാണ് ദുഃഖ എന്ന് പറഞ്ഞതിനർത്ഥം ഒറ്റ ഇടിച്ചു തകർക്കൻ ഒറ്റ ഇടിച്ചു എല്ലാം അള്ളാഹു അങ്ങ് തകർക്കും ഇതേ വാക്കുപയോഗിച്ച് അള്ളാഹു സൂറത്തുൽ പറയുന്നുണ്ട് ഭൂമി ഇടിപൊടിയായി ഇടിച്ചു തകർക്കപ്പെടുകയും നിന്റെ റബ്ബും അണി അണിയായി മലക്കുകളും വരികയും ചെയ്താൽ എന്ന് സൂറത്തുൽ ഫറിൽ ഞാൻ എന്തിനാ ആയത്ത് ഇവിടെ പറയാനേ ചെയ്താലോ പരീക്ഷ ഒക്കെ നമ്മൾ ചിലപ്പോ ഈ ആയത്ത് തന്നിട്ട് ഏത് സൂറത്തിലാൻ ചോദിക്കും നമ്മൾ പഠിക്കുന്ന മൂന്ന് സൂറത്തും ആകൂല അപ്പൊ അതിലേതെങ്കിലും ഒന്ന് ഓപ്ഷൻ കൊടുക്കും സുറത്തുൽ ഫ്രിൽ ഏത് ആയത്തുള്ളത് ഇതാ ദുഃഖത്തിൽ എന്നുള്ള ആയത്ത് സൂറത്തുൽ ഫ്രൽ എന്ന് ഓരോരുത്തരും ഓർത്തു വെക്കുക പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ ഫയോമ ഇതിൽ അപ്പോൾ അന്നേ ദിവസം അന്ന് വക്കാത്തിൽ ആ സംഭവം സംഭവിക്കുകയായി ആ സംഭവം അന്ന് വാക്യാ എന്ന് പറഞ്ഞാൽ സംഭവം വക്കഅന സംഭവിച്ചു ആ സംഭവം സംഭവിക്കുകയായി എന്നിട്ട് അന്ത്യനാൾ സംഭവിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു ഇങ്ങനെ പറഞ്ഞുതരാം പിന്നീടുണ്ടാകുന്ന സംഭവ വികാസങ്ങൾ ആകാശം പൊട്ടിപ്പിളരുകയും ഇൻഷക്കത്തി സമാ സമാനാകാശം ഇൻഷക്ക എന്ന് പറഞ്ഞ പൊട്ടിപ്പിളര ആകാശം പൊട്ടിപ്പിളരുകയും ഫഹിയ എന്നിട്ട് അന്നേ ദിവസം അത് യൗമ ഇതിന് ആ ദിവസം വാഹിയ അത് വാഹിയയായി മാറും ദുർബലമായി മാറും ദുർബല ആകുന്ന വാഹിയ എന്ന് പറയാം അങ്ങനെ ആകാശ പൊട്ടി അതൊക്കെ ദുർബലമാവുകയും ചെയ്യും കൂടുതൽ വിശദീകരണം ഇല്ലാതെ ഇങ്ങനെ മനസ്സിലാകുന്നതാണ് പതിനേഴാമത്തെ വചനം അല അർജ എന്ന് പറഞ്ഞാൽ അതിന്റെ നാനാ ഭാഗങ്ങൾ എന്നാണ് മലക്കുകൾ അതിന്റെ നാനാ ഭാഗങ്ങളിലും ഉണ്ടാകും ആ മലക്കുകൾ എന്താ ചെയ്യ് റബ്ബിന്റെ അർഷിനെ അർഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അർത്ഥം എന്താ അർഷ് എന്ന് പറഞ്ഞ സിംഹാസനം യഹ്മിലു വഹിക്കുന്നു റബ്ബിക്കൻ എന്റെ രക്ഷിതാവിന്റെ സിംഹാസനത്തെ ഫൗഖും അവരുടെ മീതെ അവരുടെ മീത അർഷിന്റെ സിംഹാസനം അവർ വഹിക്കും യൗമൈദിൻ ആ ദിവസം ആ ദിവസം അവർ വഹിക്കും സമാനി എട്ട് എട്ടുകൂട്ടർ എട്ടാൽ സമാനി എന്ന് പറഞ്ഞാൽ എട്ട് ആ എട്ട് എന്നുള്ളത് ഏത് രൂപത്തിലാണ് എന്നുള്ളത് അള്ളാഹു അയലം അറിയില്ല നമുക്ക് അള്ളാഹു ഇവിടെ എട്ട് എന്ന് പ്രയോഗിച്ചു എട്ട് കൂട്ട മലക്കുകളാണോ എട്ട് മലക്കുകൾ തന്നെയാണോ എന്നതിനെ കുറിച്ച് കൂടുതൽ വിശദീകരണമൊന്നുമില്ല ഇനി മാത്രമല്ല പരലോകത്ത് സംഭവിക്കുന്ന വികാസങ്ങളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തരുന്ന രീതി എന്നതല്ലാതെ അവിടെ എങ്ങനെയാണ് അള്ളാഹിൻ്റെ അർഷ് അള്ളാഹു അർച്ചിനെ കുറിച്ച് പറഞ്ഞു തന്നു അതിനെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതല്ലാതെ അത് എന്താണ് എന്നുള്ളത് നമ്മുടെ ഈ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞോണ്ടെന്നില്ല അതിൽ അള്ളാഹും റസൂലും എന്ത് പറഞ്ഞോ വിശുദ്ധ ഖുറാനിൽ എങ്ങനെ പറഞ്ഞോ അതവിടെ നമ്മൾ വിശ്വസിക്കുക എന്നുള്ളത് നമുക്ക് നമ്മുടെ അറിവ് കൊണ്ട് പരിമിതമാവുകയുള്ളൂ ഇനി നോക്ക് പതിനെട്ടാമത്തായ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണിക്കപ്പെടും പ്രദർശിപ്പിക്കപ്പെടും എന്ന് പ്രദർശിപ്പിക്കാന നിങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും നമ്മളൊക്കെ ഞമ്മളെ കുറിച്ച് പറയാണ് ഈ ഞാനും നിങ്ങളൊക്കെ അല്ലേ നമ്മളൊക്കെ അവിടെ പ്രദർശിപ്പിക്കപ്പെടും മറഞ്ഞു ഹഫ തഹ്ഫ എന്നൊക്കെ പറഞ്ഞു മറഞ്ഞ് പഠിച്ചൊരു വാക്കുണ്ട് ജൈബൻ ജെയ്ബൻ എന്ന് പറയണം രഹസ്യ പോക്കറ്റിനൊക്കെ പഠിച്ചവാക്കാൻ അല്ലേ ഒളിഞ്ഞു നിൽക്കല എന്ന് പറഞ്ഞാൽ മറിഞ്ഞു പോകൂലാ മറഞ്ഞു എന്ന് പറഞ്ഞ രഹസ്യമായി ഒളിഞ്ഞു പോവുകയില്ല മിങ്കും നിങ്ങളിൽ നിന്ന് അത് നമ്മളാരും ഒളിഞ്ഞു പോകാൻ കഴിയില്ല ഹാഫിയൻ ഒരു മറഞ്ഞതും ഒരു ഗോപ്യമായി പോകലും ആർക്കും സാധ്യല്ല എല്ലാവരെയും അള്ളാഹു വന്ന് അവന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും എന്നർത്ഥം മക്കളെ പത്തൊമ്പതാമത്തെ ആയത്ത് നോക്കൂ നിങ്ങള് അള്ളാഹു പിന്നീട് അവിടെ നമ്മൾ ഒരുമിച്ച് കൂട്ടി ഒന്നും വിട്ടോ എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് അള്ളാഹു രണ്ട് കൂട്ടരെ വിശദീകരിച്ച് തരുണ്ട് അതിലൊരു കൂട്ടരേതറിയോ ആയത്തിൽ അള്ളാഹു പറയാ ഫ അമ്മുഹാറിച്ചപ്പോൾ അമ്മാമൻ ഏതൊരുവൻ മൻ എന്ന ഒരാൾ അപ്പോൾ ഏതൊരുവൻ ഊത്തിയ നൽകപ്പെട്ടു കിതാബഹു അവന്റെ ഗ്രന്ഥം അവന്റെ ഗ്രന്ഥം അവൻ നൽകപ്പെട്ടു എവിടെന്താ പറ വലങ്കിൽ വലങ്കാണ് എമീൻ പറയാ വലങ്കിൽ ആർക്കാണോ ഗ്രന്ഥം നൽകപ്പെട്ടത് ഫയക്കൂലു അപ്പോൾ അവൻ പറയും ഹാ 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 എന്ന് പറഞ്ഞാൽ വരൂ ഇതാ എടുക്കുവിൻക്കാ വന്ന് എടുക്കുവിൻ എടുക്കുവിൻ എന്താ എടുക്കേണ്ടേ ക്രാവു എന്നിട്ട് നിങ്ങൾ വായിക്കുവിൻ കിതാബിയ കിതാബിയ എന്ന് പറഞ്ഞാൽ എന്റെ ഗ്രന്ഥം എന്റെ ഗ്രന്ഥതാ എടുത്തു വായിച്ചോക്കിയൻ ആർക്കാണിത് സത്യവിശ്വാസികളായ സജ്ജനങ്ങളായ നല്ല മനുഷ്യർക്ക് ഇഹലോകത്ത് ഒരുപാട് നന്മകൾ ചെയ്ത് ആ നന്മകൾ ചെയ്ത് മരിച്ചുപോയ സത്യവിശ്വാസികളായ ആളുകൾക്ക് അഹു വലത് കൈയിൽ ഗ്രന്ഥം നൽകും ആ ഗ്രന്ഥം നൽകുമ്പോൾ അവരെന്താ അതിനെ കുറിച്ച് കാണുക അവർ വളരെ സന്തോഷത്തോടെ അത് മറ്റുള്ളവർക്ക് കൂടി കാണിച്ചൊടുക്കാൻ താല്പര്യപ്പെടും കാരണം അതിലുള്ളത് അവർക്ക് സന്തോഷം നൽകുന്നതാണ് അതുകൊണ്ട് അവർ പറയും എന്താ വിശ്വാസികൾ പറയാടുക്കുവിൻ ഈ ഗ്രന്ഥം വായിക്കുവിൻ എന്ന് അവർ പറയുകയും ചെയ്യും എന്നിട്ട് എന്താ അത്ര സന്തോഷം അവർക്ക് ഉണ്ടാകുള്ള കാരണം എന്നുള്ള അവർക്ക് പറയാ ഈ കാരണം ഇപ്പൊ നമുക്ക് ഉണ്ടാകണം ആ സ്വഭാവം നമ്മിൽ ഇപ്പോൾ ഉണ്ടാകണം ഇരുപതാമത്തെ ആയത്ത് നോക്കൂ ഇന്നീ വനൻ തുലാഖിൻ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചു മുലാഖിൻ ഹിസാബിയ ഹിസാബ് എന്ന വിചാരണ എൻറെ വിചാരണയെ ഞാൻ കണ്ടുമുട്ടുമെന്ന് കണ്ടുമുട്ടുന്നവനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഹിസാബ് എന്ന വിചാരണ എൻ്റെ വിചാരണയെ ഇന്ന് ഞാൻ നിൽക്കുന്നത് പോലെ നാളെ റബ്ബിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണെന്നും റബ്ബെന്നെ വിചാരണ ചെയ്യുമെന്നും ഞാൻ ഇഹലോകത്ത് നിന്ന് വിചാരിച്ചിരുന്നു വിചാരിക്കുന്ന വെറുതെ വിചാരത്തെ കുറിച്ച് പറഞ്ഞല്ല അതിനനുസരിച്ച് പണിയെടുത്തിരുന്നു എന്നർത്ഥം അതുകൊണ്ട് ഫഹുവ ആകയാൽ അവൻ ഇരുപതാമത്ത് ഇരുപത്തൊന്നാമത്തെ അയച്ച് ഫഹുവ ഫിയ അവൻ തൃപ്തികരമായ ഈശത്തിലായിരിക്കും ഈഷമാന ഈഷ എന്ന് പറഞ്ഞാൽ ജീവിതം റാദിയ എന്ന് പറഞ്ഞാൽ തൃപ്തിയുള്ള അങ്ങനെ നല്ല തൃപ്തികരമായ ജീവിതമായിരിക്കും അവന് കിട്ടുക മാത്രമല്ല മക്കളെ നോക്കൂ ഇരുപത്തിനാലാമത്തായത്തിൽ അള്ളാഹു തുടരുന്നത് തൃപ്തികരമായ ജീവിതം എവിടെയാണ് അവർക്കുള്ളത് ഉന്നതമായ സ്വർഗത്തിൽ ജന്നത്ത് മാന ജന്ന സ്വർഗം ആലിയ എന്ന് പറഞ്ഞ ഉന്നതമായ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും അവർക്കുണ്ടാവുക അഥവാ സജ്ജനങ്ങളായ ഭാഗ്യവാന്മാർക്ക് അള്ളാഹു കർമ്മരേഖ വലത് കൈ കൊടുക്കും ചോദ്യം അവിടെ നിന്ന് പ്രതീക്ഷിക്കട്ടോ ഏത് കൈയിലാണ് കൊടുക്കുക വലത് കൈ ആർക്കാ കൊടുക്കുക എന്നതൊക്കെ ചോദ്യങ്ങളാണ് അത് വളരെ വ്യക്തമായതായത് കൊണ്ടാണ് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകം പറയാത്തത് ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ളതാണ് അങ്ങനെ അവർ ഉന്നതമായ സ്വർഗത്തിലായിരിക്കും എന്നിട്ട് ആ സ്വർഗത്തിന്ന് ലഭിക്കാൻ പോണതിൻ്റെ ഒരു ഉദാഹരണം അള്ളാഹു പറയുക ഇരുപത്തിമൂന്നാമത്തെ ആയത്ത് കുത്തൂഫു ഹാ ആ ഉന്നതമായ സ്വർഗത്തിൽ അവർ എന്ത് ചെയ്യും ആ എന്ന് പറഞ്ഞാൽ പറിച്ചെടുക്കുക അതിൻ്റെ പയക്കുലകളൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കണേനെ പറയാ ആ പറിച്ചെടുക്കുന്നത് അവർക്ക് എന്തായിരിക്കും ധാനിയ അടുത്തു വരുന്നവയാകും പറിച്ചെടുക്കേണ്ട വസ്തുക്കൾ അടുത്തു വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് സൗകര്യമാകും വിധം ഒരു റിസ്ക് കൊടുക്കാതെ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ റിസ്ക് ഇല്ല അതിന് പിന്നിൽ പ്രയാസങ്ങളില്ലേ കുറച്ച് അധ്വാനങ്ങളില്ലേ അധ്വാനം ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ അവർക്ക് എന്തൊക്കെ സ്വർഗ്ഗത്തിൽ ആവശ്യമുണ്ടോ അതെല്ലാം അവർക്ക് അവർക്കെടുത്ത് കഴിക്കാൻ കഴിയുന്ന അവർക്ക് അവർക്കെടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിൽ എല്ലാം അവരടുക്കളേക്ക് അടുക്കുന്നതായിരിക്കും അതാണ് ധാനിയ എന്ന് പറഞ്ഞാൽ അവരടുത്തേക്ക് വരും എന്താണ് ആവശ്യം അത് ഭക്ഷണത്തിൻ്റെ മാത്രമല്ല എന്തൊക്കെ അവർക്ക് വേണോ അതൊക്കെ അള്ളാഹു എന്ത് നമുക്ക് നൽകും എന്നർത്ഥം ഇവിടെ അള്ളാഹു പറയും ഇരുപത്തിനാലാമത്തെ പറയു നോക്കൂ ോളു നിങ്ങളത് പറഞ്ഞാൽ നിങ്ങൾ കഴിക്കുക നിങ്ങൾ കുടിക്കുക ഹനീൻ ഹനീ എന്ന് പറഞ്ഞാൽ ആനന്ദകരമായി മംഗളമായി എന്നൊക്കെയാണ് നല്ല സുഖിച്ചോണ്ട് നമ്മള് തഹാനി അറിയല്ലേ കഴിയുമ്പത്തു തഹാനി എന്നൊക്കെ പഠിച്ചില്ലേ ആശംസകൾ എന്നൊക്കെ പറയലേ ആ രൂപത്തിലുള്ള വാക്കാണ് നല്ല ആനന്ദകരമായിട്ട് മംഗളമായിട്ട് നിങ്ങൾ കടിച്ചുകൊള്ളൂ എന്താ കഴിക്കാനുള്ള കാരണം കടിച്ചു എന്നുള്ളത് പറയാനുള്ള കാരണം എന്താ ബിമാ അസ്ലഫ്തും അസ്ലഫ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി ചെയ്തത് മുൻ ചെയ്തതി നിമിത്തം എന്ന് മുൻ മുൻകഴിഞ്ഞു പോയ ആളുകൾ സെലഫ് സ്വാളിങ്ങൾ ആ വാക്കാണ് അസ്ലഫ്തും നിങ്ങൾ മുൻകൂട്ടി ചെയ്ത നിമിത്തം ഫിൽ അയ്യാമി ദിവസങ്ങളിൽ യോമിൻ്റെ ജമാൻ അയ്യാമട്ടോ ഹാലിയ ഹാലിയ കഴിഞ്ഞുപോയ കാലി എന്ന് പറയണം നമ്മൾ കാലിയായേന് അല്ലേ പോയ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തത് നിമിത്തം നിങ്ങൾ കുടിച്ചോ തിന്നോ ആനന്ദകരമായിട്ടെല്ലാം ആസ്വദിച്ചു കൊള്ളൂ എന്നുള്ളാഹു പരലോകത്തുനിന്ന് സത്യവിശ്വാസികളോട് പറയുന്ന വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവരോട് നോക്കൂ വേറെ വിഭാഗം അവിടെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഇരുപത്തിയഞ്ചു മുതൽ അള്ളാഹു പറയുന്നത് ഇരുപത്തി ഒമ്പത് വരെ നേരെ എതിരൊരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ആരാണത് ഇരുപത്തി അഞ്ചാമത്തായത്തിൽ എന്നാൽ ഒരു തേതൊരുവന് ഗ്രന്ഥം നൽകപ്പെട്ടുവോ ഭിഷിമാലിഹി അവന്റെ ഇടത്ത് ഇടത് കൈയിൽ ആർക്ക നൽകപ്പെടുക ചീത്ത ചെയ്ത് ജീവിച്ച അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ബോധമല്ലാതെ പരലോകത്തിൽ വിശ്വസിക്കാതെ നന്മകളൊന്നും ജീവിതത്തിൽ ചെയ്യാതെ ജീവിച്ച ആളുകൾ അവർക്കഥ ഹിടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടാൽ ഫയക്കൂലു അപ്പോൾ അവൻ പറയും എന്ന് പറഞ്ഞാൽ ആ ആകൃത്തങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ആയിരുന്നെങ്കിൽ ഞാനായിരുന്നെങ്കിൽ ഞാൻ ആയിരുന്നെങ്കിൽ നന്നായനെ എന്തായിരുന്നെങ്കിൽ നന്നായനേ എന്നാ പറയണത് ലം കിതാബിയ എന്റെ ഗ്രന്ഥം നൽകപ്പെടാതിരുന്നെങ്കിൽ എന്തിനായി ഗ്രന്ഥം നൽകി മറ്റേ എങ്ങനെ പറയാ ഹൗ വരുവിൻ വായിക്കു എന്ന് പറയും ഇപ്പുറത്തോ ഇടത് കൈ കിട്ടേണ്ട അവസ്ഥ വന്നാലോ അവൻ പറഞ്ഞു പോവുക എനിക്ക് ഈ ഗ്രന്ഥം നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ പറയൂ അപ്പം ഇടം കൈയിൽ ഗ്രന്ഥം കിട്ടേണ്ട അവസ്ഥ വരിക കുറ്റവാളികളായ ആളുകൾക്കാണ് അത് വല്ലാത്ത അവസ്ഥയാണ് എന്നിട്ട് അവൻ പറയുക എന്താ പറയുക അവൻ ആഗ്രഹിച്ചു പോകുന്ന വലം അതിരി എനിക്ക് ഗ്രന്ഥം നൽകപ്പെടാതിരിക്കുകയും വലം അതിരി ഞാൻ അറിയാതിരുന്നെങ്കിൽ ഞാൻ അറിയാതിരുന്നെങ്കിൽ അറിയാതെയും ആയിരുന്നെങ്കിൽ എന്തിനാ മാ എന്റെ വിചാരണ എന്താണെന്ന് വരാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് മാത്രമേ വിചാരണ എന്താണെന്ന് തന്നെ ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് വിലപിക്കേണ്ട അവസ്ഥ ഒരു മനുഷ്യന് എന്ന് പറഞ്ഞ അത്രയും ഭയാനകമാണ് അവിടെ ആ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇരുപത്തിയേഴാമത്തെ വചനം വാക്ക ആവർത്തിക്കാണ് ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ത് കാന അതായിരുന്നെങ്കിൽ അത് മരണത്തെയാണ് മരണത്തെ ആണ് കാനത്തിൽ കാവിയ എന്ന് പറഞ്ഞാൽ അവസാനിച്ചിരുന്ന് അവസാനിച്ചു പോവാ അവസാനിച്ചിരുന്നെങ്കിൽ ഏതവസാനിച്ചിരുന്നുവെങ്കിൽ കലാശിക്കുന്നതായിരുന്നെങ്കിൽ എന്നൊക്കെയാണ് എന്ന് പറഞ്ഞ ഏത് മരണത്തോട് കൂടി അതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്നാണ്ട് ഇല്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനേൻ അതാ ആ കാര്യം അതാ മരണം എന്നുള്ളത് തീരുമാനം വരുത്തുന്നതായിരുന്നെങ്കിൽ എന്നാ കാളി എന്നുള്ള വാക്കിനെ ഒന്നും കൂടി അർത്ഥം പറഞ്ഞു തരാം തീരുമാനം പറയാ കാളി കാദിയാരില്ലേ ജഡ്ജിന് കാളി എന്നാ പറയാം കാളിയാർ എന്ന് പറയാറില്ലേ ആ വാക്കാണത് മരണത്തോടെ തീരുമാനം വരുത്തുന്നതായിരുന്നെങ്കിൽ അതുകൊണ്ട് അവസാനിക്കുന്നതായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവൻ കൊതിച്ചു പോകും എന്തുകൊണ്ടാണ് അങ്ങനെ കൊതിക്കണത് മുമ്പിൽ വിചാരണ ചെയ്യപ്പെടാൻ നൽകിയ ഗ്രന്ഥം അതിലെല്ലാം ഉണ്ട് ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ നല്ലത് എന്ന് അവിടുന്ന് ലഭിച്ചിട്ട് കാര്യമുണ്ടോ ഒരു രക്ഷയും ഇല്ല അവൻ വീണ്ടും പറയും മാലിയ മകന അന്നിമാലിയ ഇരുപത്തെട്ടാമത്തെ വാക്ക് മകന ഐശ്വര്യമാക്കില്ല ഉപകരിച്ചില്ല രണ്ടർത്ഥം നോക്കുക ഉപകരിച്ചില്ല അന് എനിക്ക് എന്നെ സംബന്ധിച്ച് ഉപകരിക്കാതെ പോയി മാലിയ എൻ്റെ ധനം എനിക്കുള്ളത് മാലിയ എന്ന വാക്കിന് എൻ്റെ ധനം എന്ന അർത്ഥം പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ മാലിയ എന്ന വാക്കിന് ധനം അർത്ഥം ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ളത് അതേ വാക്കിന് എൻ്റെ എന്താ എനിക്കുള്ളത് എന്നർത്ഥം കൂടിയുണ്ട് എനിക്കുള്ളത് മാലിയ എന്നുള്ളതിന് എനിക്കുള്ളത് എന്നർത്ഥം എനിക്കുള്ളത് എനിക്കുപകരിച്ചില്ല കാരണ എനിക്ക് കുറെ ഉണ്ടായിനി ദുനിയാവിൽ എനിക്ക് കുറെ ഉണ്ടായിനി വടച്ചു തന്നേനെ കുറെ ഉണ്ടായിനി അതൊന്നും ഇവിടെ എനിക്കൊന്നും ഉപകരിച്ചില്ല എന്ന് അവന് അവിടുന്ന് ഏറ്റു പറയും അത് അള്ളാഹു മുൻകൂട്ടി പറഞ്ഞു തരുന്ന എന്തിനാ പരലോകത്ത് വേണ്ടി നമ്മൾ ചെയ്യാനാ അടുത്ത വാക്കുക അവൻ പറയുന്നത് നശിച്ചു അന്നീ അന്നി എന്നെ തൊട്ടൊക്കെ നശിച്ചുപോയി അശക്ത ഒരു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടൊക്കെ സുൽത്താനിയ സുൽത്താനിയ എന്ന വാക്കനും എൻ്റെ സ്വാധീനെന്നാ സുൽത്താൻ എന്നറിയല്ലേ അറിയാലേ എൻ്റെ സ്വാധീന ശക്തി അതിന് വേറെ അർത്ഥം വരുന്നത് എൻ്റെ ന്യായം എനിക്ക് ന്യായീകരിച്ചു കൊണ്ടുപോകാനൊന്നുമില്ല എന്നർത്ഥത്തിൽ അതിനെ കുറിച്ച് പറയണം എൻ്റെ ന്യായം എന്ന് പറയുന്നുണ്ട് എൻ്റെ സ്വാധീന ശക്തി എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നു ഇതാണ് ഇടതു ഇടതുകൈയിൽ ഗ്രന്ഥം നൽകപ്പെട്ടവൻ്റെ അവസ്ഥ അപ്പം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെ ആയത്തുകളിൽ അള്ളാഹു പറയുന്നത് ഒന്നാമത്തെ കാഹളത്തിൽ ഊതപ്പെടുന്നതോടുകൂടി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളും തുടർന്ന് വിചാരണയുടെ സമ്പ സമയത്ത് വലത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്നവർ പറയുന്നത് അതിനെ തുടർന്ന് പിന്നീട് ഇടത് കയ്യിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആ ആളുകളുടെ അവസ്ഥയുമാണ് പറയുന്നത് ഇതൊക്കെ അള്ളാഹു മുൻകൂട്ടി പറഞ്ഞു തരുന്നത് ഈ അവസ്ഥ മുന്നിൽ കാണണം നമ്മൾ നമ്മൾ ഇന്ന് മരിച്ചാൽ വലത് കൈയിൽ അള്ളാഹു നമുക്ക് ഗ്രന്ഥം നൽകോ ഇടത് കൈ ഗ്രന്ഥം നൽകുന്നവരുടെ കൂട്ടത്തിൽ പെടോ ഏതിലാ പെടുക ആർക്കാ വലത് കൈ ഗ്രന്ഥം നൽകുക സജ്ജനങ്ങളായ മനുഷ്യർക്കാണ് അള്ളാഹു വലത് കൈ ഗ്രന്ഥം നൽകുക ദുർജനങ്ങളായ മനുഷ്യർക്ക് തിന്മ ചെയ്ത് ജീവിച്ചവർക്ക് തെറ്റുകൾ ചെയ്ത് ജീവിച്ചവർക്ക് ഇടത് കൈയിൽ നൽകും റമദാൻ നമുക്ക് നല്ല അവസരമാണ് എല്ലാവിധ നന്മകളുടെയും കവാടങ്ങൾ നമുക്കുമ്പിൽ തുറന്നു കിട്ടിയ അവസരമാണ് ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ നമ്മൾ എത്ര ദിവസങ്ങൾ കഴിഞ്ഞു പോയിരുന്നു പക്ഷെ ഇപ്പൊ നമുക്കിത് കേൾക്കാൻ മനസ്സ് അടച്ചോൺ തന്നില്ലേ അല്ലേ നമ്മൾ കുർആാൻ വിജ്ഞാന പരീക്ഷ എഴുതുന്നില്ലേ അതിനുവേണ്ടി ഖുർആൻ വായിക്കുന്നില്ലേ ധാരാളം നമ്മൾ നമസ്കാരത്തിലും നമ്മുടെ ജമായത്ത് നമസ്കാരങ്ങളിലും മറ്റു വിഷയങ്ങളിലും ഒക്കെ ശ്രദ്ധിക്കുന്നില്ലേ ആ ശ്രദ്ധ ഇത് നമുക്കൊരു ഊർജമായിട്ട് മാറണം ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും അള്ളാഹുവിനെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ നാം ശ്രമിക്കുക പരമാവധി നന്മകൾ ചെയ്യുക ഖുർആൻ പഠനത്തിന്റെ വിഷയത്തിലൊക്കെ വളരെ ഗൗരവത്തോടെ അർത്ഥമറിഞ്ഞ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം അടി അതിന്റെ അടിസ്ഥാനത്തിൽ ക്രമപ്പെടുത്തി ജീവിക്കാൻ നാം പരിശ്രമിക്കുക അള്ളാഹുദാമി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈകും വാഹമത്തില്ലാഹി വാർക്കാത്തു